അസ്സലാമു അലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഔട്ട്ഡോർ ആക്കാമെന്ന് കരുതി. ഇത് ബ്രെഡ് കഴിക്കുന്നവർക്കുള്ളതാണ്. പല തരത്തിലുള്ള ബ്രെഡുകൾ വിപണിയിൽ സുലഭമാണല്ലോ. വൈറ്റ് ബ്രെഡ്, അതായത് മൈദ, ഉപദ്രവകാരിയാണെന്ന് കരുതുന്ന പലരുമുണ്ട്. അതിനാൽ ബ്രൗൺ ബ്രെഡ്, 100% ഹോൾ വീറ്റ് ബ്രെഡ്, മൾട്ടിഗ്രെയിൻ ഫ്രൂട്ട് ബ്രെഡ്, സോർ ബ്രെഡ്, ലോ കലോറി ബ്രെഡ്, ഗ്ലൂട്ടൻ ഫ്രീ ബ്രെഡ്, അങ്ങനെ എന്തെല്ലാം. ഇപ്പറഞ്ഞ ബ്രെഡുകളെല്ലാം മൈദ ബ്രെഡിനേക്കാൾ മികച്ചതാണോ അതോ ഹെൽത്തിയറാണോ? നമുക്കൊന്ന് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ മനസ്സിലാവും മറ്റ് ബ്രെഡുകളൊന്നും തന്നെ ഈ വൈറ്റ് ബ്രെഡിനേക്കാൾ മികച്ചതല്ല എന്ന്. ഒരേ അളവിൽ അല്ലെങ്കിൽ അതിലും കൂടുതൽ കെമിക്കൽസ് മറ്റു ബ്രെഡുകളിലെല്ലാം തന്നെ ചേർക്കുന്നതായി കാണാം. തന്നെയുമല്ല, പഞ്ചസാര, ഗ്ലൂട്ടൻ, എൻസൈംസ് എല്ലാം എക്സ്ട്രാ. ഇതൊന്നുമല്ലെങ്കിൽ സോഫ്റ്റായ ബ്രെഡ് കിട്ടില്ല എന്ന് തന്നെയാവും കാരണം. പിന്നെയും എന്തെല്ലാമോ നമ്മൾ കാണാത്ത ഹിഡൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. 100% നാച്ചുറൽ ബ്രെഡ് അല്ലെങ്കിൽ ലെസ് കലോറി ബ്രെഡ്, ഇതെല്ലാം പറയുന്നത് പോലെയാണോ? അല്ലേ, അല്ല. ഒന്നുകിൽ അതിൽ മൈദയായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ലെസ് കലോറി ബ്രെഡിൽ കലോറി സെയിം തന്നെയാണ് മറ്റ് ബ്രെഡിനേക്കാൾ, അതുപോലെ തന്നെയാണ് ഉള്ളത്. കുറച്ചധികം ഫൈബർ ചേർക്കുന്നു, അത്ര തന്നെ. ഇപ്പോൾ ചില ബ്രെഡുകൾ ഗ്രീൻ ഡോട്ട്സ് ഇടുന്നതായിട്ട് കാണാം. അത് സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഫാറ്റ്സ് അല്ലെങ്കിൽ എൻസൈംസ് കൊണ്ട് ഉണ്ടാക്കുന്നതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കളറ് കിട്ടാൻ, അസിഡിറ്റി റെഗുലേറ്റ് ചെയ്യാൻ, സോഫ്റ്റ് ആവാൻ, പിന്നെ കേടാകാതിരിക്കാൻ, ഇതിനെല്ലാം കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. എന്താ? പരമാവധി നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുക. ഞാനിവിടെ എൻ്റെ ബ്രെഡ് മേക്കറിൽ ആണ് ബ്രെഡ് ചെയ്യുന്നത്. ബ്രെഡ് സോഫ്റ്റ് ആവാൻ വെള്ളപ്പത്തിന് തരി കാച്ചുന്നത് പോലെയുള്ള ഒരു രീതിയിലാണ് ചെയ്യുന്നത്. നമുക്ക് ഹോൾ വീറ്റ് ബ്രെഡ് സോഫ്റ്റായി ഇങ്ങനെ ഉണ്ടാക്കാം. ഈ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ഓവനിലും ബ്രെഡ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ബെൽ ഐക്കൺ ടച്ച് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.
നമസ്കാരം, ബൈ.